നമസ്കാരം ഫോർട്ടുഗൽ ന്യൂസിലേക്ക് സ്വാഗതം. ഇസ്രായേൽ പലസ്തീൻ യുദ്ധം തുടങ്ങിയിട്ട് 10 ദിവസത്തിലേറെയാകുന്നു. പലസ്തീനെതിരെ വളരെ ശക്തമായാണ് ഇസ്രായേൽ ആക്രമണം അഴിച്ചുവിടുന്നത്. കഴിഞ്ഞ ദിവസമായിരുന്നു ഗാസയിലെ ആശുപത്രിക്ക് നേരെ ഇസ്രായേൽ ബോംബിട്ടതും അതിൽ 500-ലേറെ പേർ കൊല്ലപ്പെട്ടു. ഇത്തരത്തിൽ ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും നടത്തുന്ന ഇരു രാജ്യങ്ങൾക്കും പിന്തുണയുമായി പല രാജ്യങ്ങളും രംഗത്ത് വന്നിട്ടുണ്ട്. ഇസ്രായേലിനെ അനുകൂലിച്ചും പലസ്തീനെ അനുകൂലിച്ചും ഒക്കെ ലോകം രണ്ട് ചേരിയിലായിരിക്കുകയാണ്. അതേസമയം യുദ്ധത്തെ ട്രോളുകളായും ചിത്രീകരിച്ച് നിരവധി ആളുകൾ രംഗത്ത് വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് BJP അനുകൂല ട്രോൾ പേജിൽ പലസ്തീനിലെ ബാലന്റെ ചിത്രം ഉൾപ്പെടുത്തി ട്രോളുകൾ പടച്ചുവിട്ടത്. ഈ ട്രോൾ പേജാണെങ്കിൽ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി ഉൾപ്പെടെ ഒട്ടേറെ BJP എംപിമാരും രാഷ്ട്രീയ നേതാക്കളും ഫോളോ ചെയ്യുന്നുമുണ്ട് എന്നതാണ് മറ്റൊരു കാര്യം. ജീവന് വേണ്ടി യാചിക്കുന്ന അല്ലെങ്കിൽ മരണത്തെ മുഖാമുഖം കണ്ട ഒരു കുരുന്നിനെയാണ് ഇവർ ഇത്തരത്തിൽ ട്രോളിനായി ഉപയോഗിക്കുന്നത്. സ്മൃതി ഇറാനി ഈ പേജ് ഫോളോ ചെയ്യുന്നു എന്നത് നിസ്സാര കാര്യമല്ല. BJPയുടെ മുതിർന്ന നേതാവാണ്, കേന്ദ്രമന്ത്രിയാണ്. അത്തരത്തിലുള്ള ഒരു വ്യക്തി സമൂഹ മാധ്യമങ്ങളിൽ ഇടപെടൽ നടത്തുമ്പോൾ അത്രത്തോളം സൂക്ഷിച്ചു മാത്രമേ നടത്തുകയുള്ളൂ. അവരുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ അവർക്ക് അത്രമേൽ അറിയപ്പെടുന്ന ആളുകൾ നടത്തുന്ന ഒരു പേജായിരിക്കണം ഇത് എന്നതാണ് യാഥാർത്ഥ്യം. ഇസ്രായേൽ ആക്രമണത്തിൽ പരിക്കേറ്റ് കരയുന്ന ഒരു ബാലന്റെ മനുഷ്യ മനസ്സാക്ഷിയുള്ളവന്റെ കരളനിയിക്കുന്ന ഫോട്ടോയാണ് ഇവർ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഫോട്ടോയിൽ കാണുന്ന ബാലന്റെ മുഖത്ത് ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിൽ ഉണ്ടായ പുകപടലങ്ങളുണ്ട്. കത്തിച്ചാമ്പലായ അവശിഷ്ടങ്ങളുടെ പുകയുയർന്ന് ആ ബാലന്റെ മുഖം വെളുത്തിരിക്കുകയാണ്. നമുക്കറിയാം, കത്തിക്കരിഞ്ഞ അവശിഷ്ടങ്ങളുടെ ചാരം വായുവിൽ പടരുമ്പോൾ അവിടെ നിൽക്കുന്നവരുടെ ശരീരത്തിലും അതിന്റെ അവശിഷ്ടം കാണും. അത്തരത്തിൽ ചാരത്തിൽ കുളിച്ചു നിൽക്കുന്ന ഈ ബാലന്റെ ഫോട്ടോ ഫെയർ ആൻഡ് ലവ്ലി പരസ്യത്തിന്റേതായി ചിത്രീകരിച്ചാണ് BJP ട്രോൾ പേജിൽ ഫോട്ടോ വന്നത്. മൃഗങ്ങൾക്ക് പോലും ഇങ്ങനെയാവാൻ പറ്റില്ല. ഒരു കൊച്ചു ബാലൻ എന്ത് പിടിച്ചിട്ടാണ് ഇത്തരമൊരു അവസ്ഥ അവനുണ്ടായത്? BJP ട്രോൾ പേജിൽ, അതും സ്മൃതി ഇറാനി ഫോളോ ചെയ്യുന്ന പേജിൽ ഈ വാർത്ത വന്നിട്ടും അതിനെ ഒന്ന് തള്ളിപ്പറയാൻ പോലും ഇവർ തയ്യാറായിട്ടില്ല എന്നതിൽ നിന്ന് മനസ്സിലാക്കാം എത്രത്തോളം വെറുപ്പും വിദ്വേഷവും തിങ്ങി നിറഞ്ഞതാണ് ഇവരുടെ മനസ്സ് എന്നത്. എന്റെ രാജ്യത്തെ ഭരണകൂടത്തെ അനുകൂലിക്കുന്ന ഒരു പേജിൽ നിന്നും ഇത്തരത്തിൽ ഒരു മനസ്സാക്ഷിക്ക് നിരക്കാത്ത പ്രവൃത്തി ഉയർന്നതിൽ ലജ്ജ കൊണ്ട് തല കുനിയുകയാണ്. ഈ രാജ്യം ഭരിക്കുന്ന മനസ്സാക്ഷിയില്ലാത്ത സംഘപരിവാറിനെ ഇത്തരം നെരുകെട്ട മനുഷ്യപ്പറ്റില്ലാത്ത പ്രവൃത്തിക്ക് ഈ രാജ്യത്ത് ജീവിക്കുന്ന ഇനിയും മനുഷ്യത്വം നശിക്കാത്ത കോടിക്കണക്കിന് ആളുകൾക്ക് യാതൊരു പങ്കുമില്ല എന്നത് ഞങ്ങൾ ഊന്നി പറയുകയാണ്. എങ്ങനെയാണ് ഈ ഫോട്ടോ ഒക്കെ എടുത്ത് ട്രോളാൻ കഴിയുന്നത്? നിങ്ങൾക്കുമില്ലേ കുഞ്ഞുങ്ങൾ? ഒരു നിമിഷം സ്വന്തം മകനോ മകളോ ആയിരുന്നു ഈ സ്ഥാനത്തെങ്കിൽ നിങ്ങൾക്കത് ചിന്തിക്കാൻ കഴിയുമോ? ചിന്തിക്കുമ്പോൾ തന്നെ അതിന്റെ ഭീകരതയുടെ ആഴം നമുക്ക് മനസ്സിലാവുമെങ്കിൽ അത് നേരിട്ടനുഭവിച്ച കൺമുന്നിൽ കണ്ട് ഭയന്ന് വിറച്ച ആ കുഞ്ഞുമോന്റെ മാനസികാവസ്ഥ എന്താവും? അതൊക്കെ എടുത്ത് ട്രോളി രസിക്കുന്ന ഒരാളെയും മനുഷ്യനെന്ന് വിളിക്കാൻ കഴിയില്ല. വർഗീയത മൂത്ത് അന്ധത ബാധിച്ചാൽ ഇത്രത്തോളം ഭീകരമായ അവസ്ഥയിലേക്ക് ആളുകൾ എത്തും എന്നത് ഇപ്പോഴാണ് മനസ്സിലായത്. ഇതൊക്കെ പടച്ചുവിട്ടവരോട് ഒന്നേ പറയാനുള്ളൂ, ഈ ചെയ്തിക്ക് മനസ്സിരുത്തി ആ കുട്ടിയോടൊന്ന് മാപ്പ് പറയുക. ആ കുഞ്ഞിന്റെയൊക്കെ ഒരു കണ്ണുനീർത്തുള്ളിയുടെ ശാപം മതി, വേദന മതി ട്രോളുന്നവനെയൊക്കെ ചുട്ട് വെണ്ണീരാക്കാൻ. ഭാരത സംസ്കാരത്തിന് തന്നെ അപമാനമാണ് ഈ കൂട്ടർ.